ശശിനി വാഴും മുത്തപ്പന്റെ അമ്പലമെത്താനായി ഒത്തിരി ദൂരം ഇല്ലല്ലോ നാം എത്താറായല്ലോ വളപട്ടണമെന്നറിയും വലിയൊരു നദി കണ്ടോ മകളെ വളരെ അടുത്താണല്ലോ ഇവിടെ മുത്തപ്പൻ ക്ഷേത്രം ക്ഷേത്രത്തിൽ ചെന്നെത്താനുള്ള നടവഴി തൻ പടികൾ മെല്ലെ ഇറങ്ങുക മോളെ നീ എൻ കൈ പിടിച്ചോളൂ കല്ലിൽ തട്ടി വീഴാതങ്ങനെ പതിയെ നടന്നോളൂ എല്ലാം അറിയും മുത്ത നീ മനസ്സിൽ ധ്യാനിക്കൂ നമ്മ കൈക്കോളൻ പിന്നെ തായി പരദേവതയും തെക്കൻ കരിയാത്തോനും പുലിയൂർ കണ്ണൻ ദൈവവും വാഴും ഇവിടെ മോളെ നീയും അവരെ വണങ്ങേണം മുത്തപ്പന്റെ ദർശന പുണ്യം തേടുകയാണവരും ആളുകളെല്ലാം കാലുകൾ കഴുകി നമസ്കരിക്കുന്നു മോളും കാലു നനച്ചോട്ടേ കുഴതൻ കടവക്ക് പരശിനി തീർത്ഥമിതല്ലോ ഇവിടെ കാലുകൾ കഴുകൂ കൈക്കുമ്പിളിലായി വെള്ളമെടുക്കൂ സൂര്യനെ വന്ദിക്കൂ ഗോപുരവാതിൽ കടന്നിനി നമ്മൾക്കുള്ളിൽ കയറിടാം കരുണാമയനാം ശ്രീ മുത്തപ്പനെ കണ്ടു വണങ്ങിടാം ഈ നടയുടെ മധ്യത്തിൽ സത്യസ്വരൂപൻ മുത്തപ്പനെ നീ കൈകൂപ്പൂ മകളെ എന്നറിയുന്നവരിരുപേർ വിഷ്ണുവും ശ്രീ പരമേശ്വരനും ഇവരുടെ ചൈതന്യം
മത്സ്യാകാരത്തിരുമുടിയുള്ളതു തിരുവപ്പൻ ഭഗവാൻ കൊയ്ക്കണ്ണും കോമ്പാലക്കാതും താടിയുമുണ്ടല്ലോ ചെമ്മുകിലാടയണിഞ്ഞും കൈകളിലമ്പും വില്ലുമായി തൃപ്പാദത്തിൽ പൊഞ്ചിലമ്പുമണിഞ്ഞമരുന്നു ഭവാൻ വെള്ളിജടാകേശം തിരുമുടിയിൽ ചന്ദ്രകലയല്ലോ തിരുനെറ്റിയതിൽ മൂന്നാം കണ്ണും മൗലിയിൽ ഗംഗയും തിരുവെള്ളാട്ടം എന്നറിയും ഈ ശൈവ ചൈതന്യം മുത്തപ്പൻ്റെ മറ്റൊരു രൂപം കൈകൂപ്പൂ മകളെ നിറയെ ഭക്തിയുമായി പ്രാർത്ഥിച്ചിടുമ്പോൾ സൽഗതിയരുളും സർവവുമേകും ഭഗവാൻ മുത്തപ്പൻ ഭഗവാനെ നാം തൊഴുതു കഴിഞ്ഞു വെളിയിൽ വന്നല്ലോ ഇലയിൽ നൽകും പ്രസാദമിപ്പോൾ നമുക്ക് വാങ്ങേണ്ടേ മോളെ ഇവിടെ എല്ലാവർക്കും പ്രസാദമേകുന്നു കുഴുങ്ങിയ പയറും പൂളും ഇലയിൽ നൽകുന്നു സ്വാദു നിറഞ്ഞൊരു പ്രസാദമാണിതു കഴിച്ചിടൂ മകളെ ഇനി ഈ പുഴയുടെ അരികിൽ അല്പം വിശ്രമിച്ചിടാം കൊട്ടിയൂരിൽ ശിവനെ ദർശിച്ചൊഴുകും ഈ പുഴ തൻ ഉത്ഭവസ്ഥാനം അങ്ങു കിഴക്കൻ മലനിരയാണല്ലോ പറശ്ശിനി വാഴും മുത്തപ്പൻ്റെ തൃപ്പാദം കഴുകാൻ പ്രാർത്ഥന ചൊല്ലി വരുന്നല്ലോ ഈ വളപട്ടണം നദിയും മുത്തപ്പൻ്റെ കഥ കേൾക്കാനായി കൊതിയാകുന്ന മോളോടിപ്പോൾ പറയുകയില്ലേ മുത്തപ്പൻ്റെ കഥ മുത്തേ നിന്നോടച്ഛൻ പറയാം ഭക്തിയോടെ കേൾക്കുക നീതു പണ്ടു നടന്ന കഥ മൂലകത്തിനുമധിപതിയാകും മുത്തപ്പൻ്റെ കഥ പറശ്ശിനിയിൽ പ്രസിദ്ധമായ ക്ഷേത്രമുയർന്ന കഥ
മട്ടന്നൂരിനടുത്തായുണ്ടൊരു സുന്ദരമാം ഗ്രാമം എരുവേശി എന്നറിയും അവിടെ അയ്യങ്കര ഇല്ലം ഇല്ലത്തുള്ളൊരു ബ്രാഹ്മണനല്ലോ നാടു ഭരിക്കുന്നു തൃപ്പടിക്കത്തമ്പ്രാനാണാ നാടു വാഴുന്നു വാഴുന്നവരുടെ വീട്ടുവിശേഷം അറിയാൻ കൗതുകമായി മോളോടെല്ലാം വിസ്തരിച്ചു പറഞ്ഞു തരുവച്ച വാഴുന്നോരും അന്തർജനവും വളരെ നാളുകളായി ലാളിക്കാനൊരു കുഞ്ഞു ജനിക്കാതേറെ ദുഃഖിതരായി വഴിപാടുകളും പൂജകളും അവരേറെ ചെയ്തല്ലോ ഭഗവാൻ ശ്രീ പരമേശ്വരനെ അവരെന്നും പ്രാർത്ഥിച്ചു സത്യമാണല്ലോ കുഞ്ഞുണ്ടാകാൻ ദമ്പതിമാരവർ ശിവനെ പൂജിച്ചു പാടിക്കുറ്റിയെന്നറിയും ആ അന്തർജനത്തിന് സാന്ത്വനമായി ശങ്കര ഭഗവാൻ ശ്രീ മഹാദേവൻ അന്നൊരു രാവിൽ പാടിക്കുറ്റി മയങ്ങും നേരത്ത് ശ്രീ പരമേശ്വരനരികിൽ വന്നു ദർശനവും നൽകി ചന്ദ്രകലയും പുലിയുടെ തോലും നാഗഹാരവുമായി പാടിക്കുറ്റിക്കുള്ളിൽ വന്നു വിളങ്ങി മഹാദേവൻ ശിവഭഗവാന്റെ ദർശന ശേഷം എങ്ങനെയായി കഥ ശ്രീ പരമേശ്വര ഭഗവാൻ അവരുടെ സങ്കടം തീർത്തോ പുഞ്ചിരിയോടെ അരികിൽ വന്ന മഹേശനെ ദർശിക്കേ വേഗമുണർന്നു പാടിക്കുറ്റി പിന്നെയുറങ്ങില്ല പതിവായെന്നും നീരാടുന്ന തിരുവഞ്ചിറ തന്നിൽ തോഴിമാരോടൊത്തുഗമിച്ചവരന്നു പുലർക്കാലം ളിമാരോടൊന്നിച്ചങ്ങനെ താളിയും തേച്ച് നീന്തി നീരാടാൻ തുടങ്ങി പൊന്നു തമ്പ്രാട്ടി ആ നേരത്തൊരു അത്ഭുതമവിടെ നടന്നല്ലോ മകളെ ശ്രീമുത്തപ്പൻ ഭൂമിയിൽ വന്നവതാരം ചെയ്തല്ലോ
ശിവഭഗവാൻ വന്നു ശിവനിൽ നിന്നൊരു തേജോഗോളം ഉദയം ചെയ്തല്ലോ മെല്ലെ വന്നതു പുഴയിലുയർന്നൊരു കല്ലിൽ വീണല്ലോ ദിവ്യമാകും ആ തേജസ് ഒരു കുഞ്ഞായി തീർന്നല്ലോ ിറയിൽ നീരാടുന്ന അന്തർജനമപ്പോൾ കല്ലിന്മേലെ പുഞ്ചിരി തൂകും കുഞ്ഞിനെ കണ്ടു കുഞ്ഞിൽ നിന്നൊരു ദിവ്യമായ പ്രകാശമുണരുന്നു ചുറ്റിനുമേറെ കാട്ടുനായകൾ കാവലിരിക്കും കഥകൾ എല്ലാം അറിഞ്ഞു തമ്പ്രാൻ ആനന്ദം പൂണ്ടു ഭഗവാനേകിയ ദിവ്യ ശിശുവിനെ സ്വീകരിച്ചല്ലോ നാട്ടുകാരും സന്തോഷത്തിൽ പങ്കു ചേർന്നല്ലോ കുഞ്ഞിനെയൊന്നു കാണാനായവർ സരിച്ചല്ലോ കാലത്തേറെ കുസൃതികൾ കാട്ടി മുത്തപ്പൻ ആചാരങ്ങൾ പാലിക്കാതെ അവിടെ ജീവിച്ചു ചില നേരങ്ങളിൽ ധ്യാനിച്ചങ്ങനെ ഇരിക്കും ആ ബാലൻ ആയുധമാക്കിയവൻ നായ്ക്കളെയും കൂടെ കൂട്ടി കാനന യാത്രകളിൽ സങ്കടമായി കാണും
മദ്യപാനം ശീലമായല്ലോ. അച്ഛനും അമ്മയും അറിഞ്ഞു വളരെ ദുഃഖിതരായല്ലോ. മകനെ നേർവഴി നടത്തുവാനായി പരിശ്രമിച്ചല്ലോ. വാത്സല്യത്തിൻ നിറകുടമായ അന്തർജനമെന്നും ഉണ്ണിയെയോർത്തു കണ്ണീർ വാർത്തു ദിനങ്ങൾ നീങ്ങിടവേ. അതിവേഗത്തിൽ അവനൊരു ദിവസം മനയിൽ വന്നല്ലോ. മുറിയിൽ കയറി വാതിലടച്ചു അതു കണ്ടപ്പോൾ വാതിലിൽ മുട്ടി വാതിൽ താനെ തുറന്ന നേരമൊരത്ഭുതമുണ്ടായി. വില്ലും ശരവും കൈകളിലേന്തിയൊരു ഉഗ്രമാം രൂപം മുറിയുടെയുള്ളിൽ നിൽക്കുന്നല്ലോ കത്തും മിഴികളുമായി. കനൽ പോലെ തിളങ്ങിടുന്ന മിഴികൾ ദർശിക്കേ ഈശ്വരായെന്നറിയാതെ അവർ വിളിച്ചു പോയല്ലോ. മകന്റെ കാൽക്കൽ വീണു നമിച്ചവർ മാപ്പു ചോദിച്ചു. ഭഗവാനല്ലോ മകനെന്നവർ തിരിച്ചറിഞ്ഞല്ലോ. ഈശ്വരനല്ലോ സ്വന്തം മകനെന്നറിഞ്ഞ നിമിഷത്തിൽ എന്തു ചെയ്തവർ ഒന്നു വേഗം പറയണമെന്നച്ച. ഭൂമിയിൽ വന്നവതാരം ചെയ്ത ശിവനെ ദർശിക്കേ ഭക്തിയിലാകെ നീരാടി അവർ പ്രണാമമർപ്പിച്ചു. അവതാരത്തിൻ ലക്ഷ്യം അവരോടരുളി മുത്തപ്പൻ. അതിനായി അച്ഛനും അമ്മയോടും യാത്ര ചോദിച്ചു. പാടിക്കുട്ടി മകനോടന്നൊരു വരവും ചോദിച്ചു. ഈ പാറും ഈ കണ്ണാൽ നീ ഒന്നും നോക്കരുതേ. പൊയ്ക്കണ്ണുകളാൽ മാത്രമേ ഇനി ലോകം കാണാവൂ. അപേക്ഷ കൈക്കൊണ്ടല്ലോ ഭഗവാൻ മുത്തപ്പൻ. മനയിൽ നിന്നും
തറവാട്ടിൽ നിന്നകലേക്കപ്പോൾ നടന്നു മുത്തപ്പൻ. നിരവധി നായകൾ ഭഗവാനെന്ന് അകമ്പടി സേവിച്ചു. ഘോരവനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കരിയും മരിയും പുലികളുമെല്ലാം കൂടെ നടന്നല്ലോ. നടന്ന് കുന്നത്തൂർ മല കയറി മുത്തപ്പൻ. അവിടെ കാണും പനകളിലേറി മധുപാനം ചെയ്തു. ചന്ദൻ എന്നൊരു വേടൻ ചെത്തും പനകളിലും കയറി. നിത്യവും അങ്ങനെ മധു നുകരുന്നതു ശീലമായി മാറി. മുത്തപ്പൻ മധുപാനം ചെയ്തതു ചന്ദനറിഞ്ഞില്ലേ. സത്യത്തിൽ ഈ കഥ ഇങ്ങനെയായൊന്നു പറഞ്ഞു തരൂ. സ്വന്തം പനയിൽ കള്ളു കുറഞ്ഞതറിഞ്ഞ നേരത്ത് അനുജനെയല്ലോ സംശയിച്ചു മൂത്തോരാൻ ചന്ദൻ. ജ്യേഷ്ഠൻ തൻ്റെ പനയിൽ കയറി കള്ളു കവർന്നതായി അനുജനുമപ്പോൾ സംശയമായവർ തമ്മിൽ കലഹിച്ചു. മധുപൻ പനയുടെ അരികിൽ ചന്ദൻ ഒളിച്ചിരുന്നല്ലോ. പതിവായന്നും ശ്രീമുത്തപ്പൻ പനതന്മുകളേറി. മധു നുകരുന്നതു കണ്ട നേരം ചന്ദൻ കോപിച്ചു. മുത്തപ്പൻ്റെ നേരെ അവനൊരു ശരവും എയ്തല്ലോ. ചന്ദൻ വലിയൊരു മണ്ടൻ തന്നെ സംശയമില്ലല്ലോ. ഭഗവാനെതിരെ ശരം തൊടുത്തിട്ടെങ്ങനെയായി കഥ. വിശ്വരൂപം ധരിച്ചുവല്ലോ ഭഗവാൻ മുത്തപ്പൻ. താഴെ നിൽക്കും ചന്ദനു നേരെ നോട്ടം പായിച്ചു. ഭഗവാൻ നോക്കിയ നേരം അവനൊരു ശിലയായി തീർന്നല്ലോ. പനയിലിരുന്നു മധു നുകരുന്നതു തുടർന്നു മുത്തപ്പൻ. സന്ധ്യ കഴിഞ്ഞും ചന്ദൻ വീട്ടിൽ വരാതിരുന്നപ്പോൾ ഭാര്യക്കേറെ ഭയമായി അവൾ തേടി നടന്നല്ലോ. കാടിനടുവിൽ മധുപൻ പനയുടെ അരികത്തെത്തിയ
கல்லாய் மாறிய காந்தனே கண்டந்தம் விட்டல்லோ தெய்வங்களை விழிச்சு கொண்டவள் நிலவிழியாயல்லோ அப்போளவளா பனையிலிருக்கும் முத்தப்பனை கண்டு காரியமெல்லாம் மனசிலாயி நீலிக்கா நேரம் ഭർത്താവിൻ്റെ പിഴകൾ കന്നവൾ മാപ്പു ചോദിച്ചു ഭഗവാൻ മുത്തപ്പൻ സന്തോഷത്തോടിരുവരുമുടനെ ഭഗവാനെ തൊഴുതു കള്ള് മത്സ്യം മാംസം ധാന്യം എന്നിവ ഓരോന്നായി ഭഗവാനെന്നവർ നേദിച്ചല്ലോ നിറഞ്ഞ മനസ്സോടെ ഭഗവാനർപ്പിച്ചു കുന്നത്തൂരിൽ ഏറെ കാലം വാണു മുത്തപ്പൻ പാവങ്ങളുടെ രക്ഷകനായി പരിപാലകനായി അത്ഭുത ലീലകളേറെ കാട്ടിയ ശരണനായകനായി